നമസ്കാരം. ആരോൺ സോർക്കിന്റെ ദ ട്രയൽ ഓഫ് ദ ചിക്കാഗോ സെവൻ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാനുണ്ട്. അപ്പം ഈ സിനിമ 1968 ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനോട് അനുബന്ധിച്ച് ഷിക്കാഗോയിൽ നടന്ന വലിയ ഒരു പ്രൊട്ടസ്റ്റിന്റെ അതിനോട് അതിനുശേഷം ഈ പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ കുറ്റങ്ങൾ ചുമത്തി അവർ റയറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ആരോപണങ്ങൾ വന്നു. അപ്പം അങ്ങനെ 7 പേരെ ഷിക്കാഗോ 7 എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ 7 പേർക്കെതിരെ കോടതിയിൽ വലിയ തർക്കങ്ങളും വാദങ്ങളും നടന്നു. അപ്പൊ ഈ ലീഗൽ പ്രൊസീഡിങ്സ് ആണ് ഈ സിനിമയുടെ പ്രധാന വിഷയം. ഇതൊരു ചലഞ്ചിങ് വിഷയമാണ് ശരിക്കും. എന്ന് പറഞ്ഞാല് ഒന്ന്, ഈ സംഭവങ്ങൾ നടന്നിട്ട് ഇപ്പം ഏതാണ്ട് 50 കൊല്ലങ്ങളായി. അതുകൊണ്ട് തന്നെ സിനിമ കാണുന്ന അധികം ആളുകൾക്കും ഈ ചരിത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. വേറെ ഈ ട്രയല് ഏതാണ്ട് 5 മാസത്തോളം തുടർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കോർട്ട് ഡോക്യുമെന്റ്സ് തന്നെ വലിയൊരു മൂളിയുണ്ട്. അപ്പൊ ഈ 5 മാസത്തോളം നടന്ന കോർട്ട് പ്രൊസീഡിങ്സിനെ 2 മണിക്കൂറുള്ള ഒരു സിനിമയാക്കി ചുരുക്കിയെടുക്കണം. അത് ഈ നറേറ്റീവ് ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം. വേറൊന്ന്, ഇതിലെ 7 പേര് പ്രധാന കഥാപാത്രങ്ങളുണ്ട്. പിന്നെ അറ്റോർണി ഉണ്ട്, മറ്റേ ഓപ്പോസിഷൻ ഉണ്ട്, പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട്, അതിൽ ഉൾപ്പെട്ട ബാക്കി പൊളിറ്റീഷ്യന്മാരുണ്ട്. അതിന്റെ ഒരു ചരിത്രം തന്നെ ഉണ്ട്. അപ്പം ഇത്രയും കഥാപാത്രങ്ങളിൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ചരിത്ര സംഭവങ്ങളെല്ലാം ഈ നറേറ്റീവിലേക്ക് ഉൾക്കൊള്ളണം. ആളുകൾക്ക് ഈ കഥാപാത്രങ്ങളെ മനസ്സിലാവണം. പിന്നീട് അവരെ കാണിക്കുമ്പോൾ ആരാണ് ഇവരെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവണം. അങ്ങനെ വലിയൊരു ചലഞ്ചിങ് നറേറ്റീവാണ്. മുൻപ് ആർട്ട് സിനിമയും പോപ്പുലർ സിനിമയും തമ്മിലുള്ള താരതമ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വ്യത്യാസങ്ങളെ കുറിച്ച് ഒരു ബ്ലോഗ് ആർട്ടിക്കിൾ എഴുതിയിരുന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. പോപ്പുലർ സിനിമയിലെ, പ്രത്യേകിച്ചും ഹോളിവുഡിലെ പോപ്പുലർ സിനിമയിലുള്ള ട്രഡീഷൻ ഒരേ ഇൻഫർമേഷൻ 3 തവണ ആവർത്തിക്കണമെന്നാണ്. പ്രത്യേകിച്ച് സിനിമ കാണുന്ന ആളുകൾക്ക് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ശ്രദ്ധ വിട്ടുപോയാൽ ഈ ഇൻഫർമേഷൻ മിസ്സാവരുത്. അത് കാരണം ഒരേ ഇൻഫർമേഷൻ 3 തവണ ആവർത്തിക്കണമെന്നുള്ളതാണ് ഹോളിവുഡിലെ ട്രഡീഷൻ. സോർക്കിൻ ചെയ്യുന്നത് ഈ കോർട്ടിൽ നടന്ന ഈവൻസ് ഒരു മൂവിയായിട്ട് ഒരു നറേറ്റീവ് പോലെ അഡാപ്റ്റ് ചെയ്യുമ്പം 2 ഈസി ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, കോർട്ടിലെ സംഭവങ്ങൾ കാണിക്കുക, അതിൻ്റെ കൂടെ ഈ കേസിന് ആസ്പദമായ ചരിത്ര സംഭവങ്ങൾ, പ്രത്യേകിച്ച് ആ ഷിക്കാഗോയിലെ ആ പ്രൊട്ടസ്റ്റിന്റെ ഒക്കെ സംഭവങ്ങൾ അതിൻ്റെ വിഷ്വലൈസേഷനും കാണിക്കുക. അങ്ങനെ 2 ഇന്റർക്രിറ്റ് ചെയ്ത് പോകാവുന്ന ഒരു ഒരു ഈസി നറേറ്റീവ് ഉണ്ട്. എന്താ പോലും അത് 2 തവണയെ ഇൻഫർമേഷൻ 2 തവണയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതില് സോർക്കിൻ ചെയ്യുന്ന ഒരു കാര്യം, 3rd ഒരു സെറ്റപ്പ് കൂടെ കണ്ടുപിടിക്കുകയാണ്. ഈ 3rd സെറ്റപ്പ് ഷിക്കാഗോ 7 ഒരാളായിരുന്ന AB Hoffman, അഭിനയിക്കുന്ന സച്ച ബാരൻ കോഹൻ. ഒരു സ്റ്റാൻഡപ്പ് കോമഡി സെറ്റപ്പിൽ AB Hoffman ആ ദിവസത്തെ സംഭവങ്ങൾ റീകൗണ്ട് ചെയ്യുന്നതാണ് 3rd സെറ്റപ്പ്. ഈ ഈ ഒരേ ഇൻഫർമേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി 3 വഴികൾ. ഒന്ന്, കോടതി രംഗം. 2, AB Hoffman സ്റ്റാൻഡപ്പ്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു സസ്പെൻസ് ബിൽഡിംഗ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. 11th സ്ട്രീറ്റിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് അവരെന്താണ് കണ്ടതെന്ന് വിഷ്വൽസിൽ കൂടിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് പല സെറ്റപ്പിൽ ഒരേ ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം ഇല്ലെങ്കിൽ മിക്കവാറും ഈ കോടതി രംഗങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് ബോറടിക്കും, ആളുകൾക്ക് മനസ്സിലാക്കാനും പറ്റില്ല. അപ്പം സോർക്കിൻ ചെയ്യുന്നത് ഈ 3 സെറ്റപ്പുകളും മാറി മാറി ഇന്റർകട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റ് രംഗങ്ങളിലുള്ള വെളുത്ത പുക അത് ടിയർ ഗ്യാസ് ആണെന്ന ഡീറ്റെയിൽ പോലും ഒരാൾക്കും മിസ്സാകരുത്. അതുകൂടി വെറബിളായി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ കൂടി AB Hoffman സ്റ്റാൻഡപ്പ് സീക്വൻസിനുണ്ട്. Street name for chloroacetone for known as tear gas. Your lungs, your skin, your eyes. പ്രൊട്ടസ്റ്റിന്റെ വിഷ്വലുകൾ ചിത്രീകരിക്കുമ്പോൾ 1968 റിയൽ ഫുട്ടേജുകളും സോർക്കിൻ അതിനോടുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. വേറൊന്ന്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റിനിടയ്ക്ക് പോലീസുകാർക്ക് നേരെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് ചാർജ് ചെയ്യുന്ന ഒരു ഒരു സീനുണ്ട്. അവരോട് ചാർജ് ചെയ്യാൻ പറയുന്നത് ഈ ഷിക്കാഗോ 7 പെട്ട ആരുമല്ല, അതായത് നേതാക്കൾ എന്ന് പറഞ്ഞ് കുറ്റം ചാർത്തപ്പെട്ട ആരുമല്ല, മറിച്ച് ക്രൗഡിൽ നിന്ന് ആരോ ഒരാളാണ് ഇത് പറഞ്ഞത് എന്ന ഇൻഫർമേഷൻ. ഇത് വളരെ ക്രൂഷ്യലാണ് ഈ കേസിനെ സംബന്ധിച്ച്. ഈ ഒരു ഇൻഫർമേഷൻ വരുന്ന സമയത്ത് സോർക്കിൻ അത് 4 തവണ പറയുന്നുണ്ട്. ടു മേക്ക് ഷുവർ
പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. വേറൊന്ന്, ഇതിലെ അണ്ടർ കവർ ഏജൻസിന്റെ കാര്യം പറയുന്നു. ഈ സീക്വൻസിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന പോലെയാണ് ആരോൺ സോർക്കിൻ ഈ എബി ഹോഫ്മാന്റെ സ്റ്റാൻഡപ്പ് കോമഡി സെറ്റപ്പിലുള്ള സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത്. Over the course of 10 days, the government called 37 witnesses, each and every one of them an employee of the government. എബി ഹോഫ്മാന്റെ ഈ നറേഷൻ പാരലൽ ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ട്രഡീഷണൽ ഹോളിവുഡ് രീതിയിൽ വേറൊരു വോയിസ് ഓവർ നറേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഈ സീക്വൻസ് ആളുകൾക്ക് മനസ്സിലാകാതെ. Oh, hey, Stan Mojahowski. How you doing, Stan? And what is your occupation? I'm a Chicago police officer. ഇനി വേറൊന്ന്, ഇനി വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒരു ആന്റിസിപ്പേഷൻ അല്ലെ സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സോർക്കിൻ ഇത് ഉപയോഗിക്കുന്നു. ബ്ലാക്ക് പാന്തർ നേതാവായിരുന്ന ഫ്രെഡ് ഹാംപ്റ്റൺ കൊല്ലപ്പെട്ടു എന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നതിന് മുമ്പ് ഇതുപോലൊരു ബിൽഡപ്പ് ഉണ്ട്. ഈ ടെലിഫോൺ സംഭാഷണത്തിൽ കിട്ടുന്ന ഈ ഇൻഫർമേഷൻ എന്താണെന്ന് പ്രേക്ഷകരോട് പറയുന്നില്ല. എബി ഹോഫ്മാന്റെ ഈ സ്റ്റാൻഡപ്പ് സീക്വൻസിലും എന്താണ് ഇൻഫർമേഷൻ എന്ന് ഹോഫ്മാൻ പറയുന്നില്ല. അതിനുശേഷം ഈ സെറ്റപ്പിലേക്ക് തിരിച്ചു പോകുന്നു, അവിടെയും ഇൻഫർമേഷൻ എന്താണെന്ന് പറയുന്നില്ല. അവസാനം ബോബി സീലും അറ്റോണിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിലാണ് ഫ്രണ്ട് ഹാപ്റ്റൻ കൊല്ലപ്പെട്ടു എന്ന വിവരം പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതായത് മുൻപേ എസ്റ്റാബ്ലിഷ് ചെയ്ത സെറ്റപ്പുകൾ ഉപയോഗിച്ച് ഒരു സസ്പെൻസ് ബിൽഡ് ചെയ്തിട്ടാണ് ആരോൺ സോർക്കിൻ ഇതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇതുപോലെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഓൺസിമ്പിൾ ഡ്രാമകളുടെ, പ്രത്യേകിച്ചും വെർബൽ സ്വഭാവമുള്ള ഡ്രാമകളുടെ ഒരു 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 മാസ്റ്റർ ക്രാഫ്റ്റ്മാനാണ് ആരോൺ സോർക്കിൻ. ട്രയൽ ഓഫ് ഷിക്കാഗോ സെവനിലെ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോസിഷനെ പറ്റി പറയുക എന്നുള്ളതായിരുന്നു ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം. ഇതിലെ ക്ലിപ്പുകളെല്ലാം നെറ്റ്ഫ്ലിക്സിന്റെ ആണ്. അപ്പം കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ ചിലപ്പോൾ ഞാനിത് പിൻവലിക്കുമെന്നും പറയുന്നു. ഏതായാലും ഇത്രതരം കണ്ടിരുന്നവർക്ക് നന്ദി. താങ്ക് യു.